അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്തോഷാവസരങ്ങളും സന്താപാവസരങ്ങളുമെല്ലാം അവന് ഗുണകരമായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ബാധിക്കുന്ന സന്ദർഭത്തിലും വിശ്വാസി പതറാതെ അല്ലെങ്കിൽ അമിതമായി ആഹ്ലാദിക്കാതെ അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് നിലനിൽക്കുന്നവനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അജബൽ അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഗുണകരമാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിക്കല്ലാതെ അങ്ങനെ മറ്റാർക്കും ലഭിക്കുകയില്ല. ഇന്ന സ്വാബത്തുഹു സറാഹു ശക്കറ ഫക്കാന ഖൈറൻ ലഹു, അവന് സന്തോഷമുണ്ടാകുമ്പോൾ അവൻ നന്ദി കാണിക്കുന്നു, അത് അവന് ഗുണകരമാണ്. വൈൻ അസ്വാബത്തുഹു ദുർറാഉ സബറ, അവന് പ്രയാസം ബാധിച്ചാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യുന്നു. ഫക്കാന ഖൈറൻ ലഹു, അങ്ങനെ അതും അവന് ഗുണകരമായിത്തീരുന്നു എന്നാണ്. സ്വഹീഹ് മുസ്ലിമിലെ 2999-ാമത്തെ ഹദീസ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിനെ മറക്കാതെ അവനെ ഓർക്കുന്നവരായി നമ്മൾ മാറുക. സന്തോഷത്തിൽ മതിമറന്ന് റബ്ബിൻ്റെ വിധിവിലക്കുകൾ കാറ്റിൽ പറത്തി അമിതമായി ആഹ്ലാദിച്ച് ജീവിക്കേണ്ടവരല്ല നമ്മൾ. അതുപോലെ തന്നെ ദുഃഖത്തിൽ നിരാശരായി ക്ഷമയില്ലാതെ അള്ളാഹുവിനെപ്പറ്റി മോശമായത് ചിന്തിക്കുന്ന ആളുകളും ആകേണ്ടവരല്ല നമ്മൾ. മറിച്ച് സന്തോഷത്തിൻ്റെ സന്ദർഭത്തിൽ റബ്ബിന് ശുക്ർ കാണിക്കുവാനും പ്രയാസഘട്ടങ്ങളിൽ ക്ഷമ അവലംബിക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യരെന്ന് തിരിച്ചറിയുക. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ.